ഭാഗ്യസ്മരണാർഹനായി കാലം ചെയ്ത പൗലോസ്തുതിയൻ കാതോലിക്കാ ബാവായുടെ മൂന്നാം ഓർമ്മ പെരുന്നാളാണ് നാം ഇന്ന് ആചരിക്കുന്നത്. 1985 മുതൽ ഇതാണ് 36 വർഷക്കാലത്തോളം കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായിട്ടും 2010 മുതൽ 2021 വരെ മലങ്കര സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്തായും കാതോലിക്കായുമായി സഭയ്ക്ക് വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന നേതൃത്വം നൽകിയ പിതാവിൻ്റെ ഓർമ്മയാണ് നാം ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ഇന്നലെ അഭിവന്യ അപ്രേം ത്രിമേനിയെ നമ്മൾ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇന്ന് അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു എന്നുള്ളത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയതായ സന്ദേശം മലങ്കര സഭ എൻ്റെ ജീവനാണ് എന്നുള്ളതാണ്. മലങ്കരയുടെ സഭയുടെ സ്വാതന്ത്ര്യമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ മരിക്കേണ്ടി വന്നാലും സഭയുടെ സ്വാതന്ത്ര്യം ഒരിക്കലും നഷ്ടപ്പെടുവാൻ പാടില്ല. സഭയുടെ സ്വാതന്ത്ര്യം വേണ്ടി ഏത് തീയിലേക്കും ഇറങ്ങിച്ചാടുവാൻ യാതൊരു മടിയും എനിക്കില്ല. എൻ്റെ മരണത്തേക്കാൾ വലുതാണ് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം അദ്ദേഹം തൻ്റെ പ്രസംഗങ്ങൾ കൂടിയും പല സന്ദർഭങ്ങളിൽ ഉരുവിട്ടതായ വാക്യങ്ങളാണ്. സഭയെ ജീവനതുല്യം സ്നേഹിച്ച് സഭയ്ക്ക് വേണ്ടി പ്രാണാർപ്പണം ചെയ്യുവാൻ തയ്യാറായ പിതാവാണ്. 2011 അദ്ദേഹം പത്ത് ദിവസം കോലഞ്ചേരി പള്ളിയുടെ മുൻപിൽ വിധി നടപ്പാക്കുന്നതിന് വേണ്ടി നിരാഹാര സമരം അഥവാ സഹന സമരം ആചരിച്ചു. ആ സമയത്ത് പല രാഷ്ട്രീയ സാമൂഹ്യ മത നേതാക്കളെല്ലാം മാത്രമല്ല ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരും കേന്ദ്ര മന്ത്രിമാരുവരെയും വന്ന് ബാബാതിരിമേനിയോടെ സംസാരിക്കുന്നു. അവരോടെല്ലാം ഒരു വാക്കേ പറയാനുണ്ടായിരുന്നുള്ളൂ, എൻ്റെ സഭയുടെ സ്വാതന്ത്ര്യം തനിമയും കാത്തു സൂക്ഷിക്കണം, കോടതി വിധികൾ നടപ്പാക്കണം. സഭയ്ക്ക് ലഭ്യമായിട്ടുള്ള കോടതി വിധികൾ നടപ്പാക്കുന്നില്ലെങ്കിൽ ഞാൻ മരിച്ചാലും എനിക്ക് ഭയമില്ല, അതുകൊണ്ട് അക്കാര്യം മാത്രം നിങ്ങളെന്നോട് പറയണ്ട. വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹം അവരോരോരുത്തരോടും പറയുന്നത് കേൾക്കുവാനിടയായിട്ടുണ്ട്. പലരും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഒരു കോലഞ്ചേരി പള്ളിക്ക് വേണ്ടി കാതോലിക്ക ഉപവാസം അനുഷ്ഠിക്കണമോ എന്ന് ചോദിച്ച് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ മലങ്കര സഭയിലെ അരുമസന്താനങ്ങൾ പലരും അടുത്തിയെന്നു. അഭിമന്യ പരിശുദ്ധ ബാവാതിരുമേനി അതിനൊരു മറുപടിയേ പറഞ്ഞുള്ളൂ, ഞാനൊരു പള്ളിക്ക് വേണ്ടിയില്ല, എൻ്റെ സഭയ്ക്ക് വേണ്ടിയാണ് ഈ ഉപവാസം അനുഷ്ഠിക്കുന്നത്. ഈ പള്ളി പോലെ തന്നെയാണ് മലങ്കര സഭയിലെ എല്ലാ പള്ളിയും. ഒരു പള്ളിക്ക് നീതി നിഷേധിക്കപ്പെട്ടാൽ അതെല്ലാ പള്ളികൾക്കും നീതി നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ സഹന സമരം മലങ്കര സഭയ്ക്ക് വേണ്ടിയുള്ളതാണ്. ആ ഉത്തമമായ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം
അതിന് തയ്യാറായത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. അതിൽ നിന്ന് അദ്ദേഹത്തോട് വാഗ്ദാനം നൽകി അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ 15 ദിവസത്തിനകം കോലഞ്ചേരി പള്ളിയിലെ നിയമ അനുസൃതമായി കോടതി വിധി നടപ്പാക്കിയിരിക്കും എന്നാണ്. 2016 ഉമ്മൻചാണ്ടി സർക്കാർ തീരുന്നതുവരെ ആ കാര്യം നടപ്പായില്ല. 15 ദിവസം കഴിഞ്ഞുമില്ല. ഇതാണ് മലങ്കര സഭയ്ക്ക് ഓരോ സമയത്തും ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഏതെങ്കിലും സമയത്ത് മലങ്കര സഭയ്ക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പുണ്യപിതാക്കന്മാരുടെ സഹന സമരത്തിൽ കൂടിയാണ്. അദ്ദേഹത്തിന് അതിന് പ്രേരണ നൽകിയത് പുലിക്കോട്ടിൽ ജോസഫ് ദീപൻ ആശോസും വട്ടശ്ശേരി മാധീവൻ ആശോസരിമേനിയും കുറിച്ചി ബാബായും അതുപോലെ മാത്യൂസ് പ്രഥമൻ ബാബായും ഒക്കെ സഹിച്ചതായ ആ വലിയ ത്യാഗമാണ് പരിശുദ്ധ പൗലോസുദിയൻ കാതോലിക്ക ബാബയെയും അതിലേക്ക് നയിച്ചത്. സഭയെ കബളിപ്പിച്ചു എന്ന് തോന്നലുണ്ടായപ്പോൾ ആ ഉപവാസ സമരത്തിന് യാതൊരു പ്രയോജനമുണ്ടായില്ല എന്ന് കണ്ടപ്പോൾ സധൈര്യം ആ സർക്കാരിൻ്റെ മന്ത്രിമാരെയും എം എൽ എമാരെയും കാണുന്നതിൽ നിന്നും അവരുടെ സാന്നിധ്യത്തിൽ നിന്നും മാറി നിൽക്കുവാനും അവരെ മലങ്കര സഭയുടെ ഔദ്യോഗിക യോഗങ്ങളൊക്കെ സമ്മതിപ്പിക്കാതിരിക്കുന്നതിനും ഉത്തമമായ തീരുമാനമെടുത്ത് സുന്നോദോസിലെ എല്ലാ മെമ്പേഴ്സിനും അത് എൻ്റെ സന്ദേശം നൽകുകയാണുണ്ടായി. അതിനും അദ്ദേഹം ധൈര്യം കാണിച്ചു. കാരണം മലങ്കര സഭയ്ക്ക് രാഷ്ട്രീയമായിരിക്കുന്ന സഹായമല്ല ആവശ്യം. മലങ്കര സഭയ്ക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമാണ്. അതാണ് സഭയ്ക്ക് ആവശ്യം. പലപ്പോഴും പരിശുദ്ധ ബാവാതിരുമേനിയോട് പലരും ആവശ്യപ്പെടുന്നുണ്ട്. പലരോടും സഭാസമാധാനത്തെക്കുറിച്ച് സംസാരിക്കണം. പരിശുദ്ധ ബാവാതിരുമേനി മുന്നോട്ട് വെച്ചത് ഒരു കാര്യമേ ഉള്ളൂ, മലങ്കര സഭയുടെ ഭരണഘടനയും അത് അംഗീകരിച്ചുറപ്പിച്ച സുപ്രീം കോടതി വിധികളും അംഗീകരിക്കാനും നടപ്പാക്കാനും തയ്യാറുള്ള ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളനുസരിക്കാൻ തയ്യാറുള്ള ആരോടും സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. അത് അംഗീകരിക്കാത്തവരുമായി മലങ്കര സഭയ്ക്ക് സംസാരിക്കാൻ തയ്യാറില്ല. ഞാൻ ഓർക്കുന്നുണ്ട് 1995 കോടതി വിധിക്ക് ശേഷം മാത്യുസുദിയൻ കാതോലിക്ക ബാബായുടെ കാലത്ത് റിട്ടയേർഡ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരും സുഗത കവയത്രി സുഗതകുമാരിയും റിട്ടയേർഡ് മറ്റൊരു ജഡ്ജി അബ്ദുള്ള എന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹം കൂടെ ദേവലോകത്ത് വന്നു. മലങ്കര സഭയുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് ഞങ്ങളൊരു മധ്യസ്ഥരായി പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ബാവാതിരുമേനിയും മറ്റെല്ലാ അഭിഭാഷകരും എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനും അവിടെ സന്നിഹിതനായിരുന്നു. അപ്പോൾ അവരുടെ മുമ്പാകെ റോയൽ കോർട്ട് വിധി മുതൽ 58 95 എല്ലാം മലങ്കര സഭയുടെ ഭരണഘടനയോടുകൂടെ കൊടുത്തു. നിങ്ങളിതെല്ലാം വായിച്ചു നോക്കിയിട്ട് മലങ്കര സഭ സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ മതി. അത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പാത്രക്കേസ് വിഭാഗവുമായിട്ട് ആലോചിച്ച ശേഷം വന്ന് ഞങ്ങളോട് പറയുക, ഞങ്ങൾ നിങ്ങളോടൊപ്പം സഹകരിക്കാൻ തയ്യാറാണ്. ഈ 3 പേരും അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട്
ഇന്നു വരെ ദേവലോകത്ത് വന്നിട്ടില്ല. അവരെല്ലാവരും മരിച്ചുപോയി. എന്താണ്, ആരുടെ ഭാഗത്താണ് തെറ്റ്? എന്തിനാണ് സഭ ഇത് പറയുന്നത്? രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കാൻ തയ്യാറില്ലാത്തവരുമായി യാതൊരു തരത്തിലുള്ളതായ സഖ്യവും ഉണ്ടാകുവാൻ മലങ്കര സഭയ്ക്ക് കഴിയയില്ല. കാരണം ഓരോ കാലത്തും സഭ അതിനുവേണ്ടി തയ്യാറായി പോയപ്പോൾ ഏതെല്ലാം തരത്തിലുള്ളതായ പീഡനങ്ങളും അഥവാ ആക്ഷേപങ്ങളുമാണ് മലങ്കര സഭയ്ക്ക് ഏറ്റിരിക്കുന്നത്. എല്ലാ സർക്കാരിൻ്റെയും കാലത്ത് പല ഉപസമിതികളും മന്ത്രിമാരുടെ ഉപസമിതികളും ഉണ്ടായി. മലങ്കര സഭയുടെ നേതാക്കന്മാർ എല്ലായിടത്തും അവരെ കാണുന്നതിന് തയ്യാറായി, നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു. പക്ഷേ അങ്ങനെയുള്ള മധ്യസ്ഥതയിൽ നിന്ന് മലങ്കര സഭയ്ക്ക് ഇന്നു വരെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഏതെങ്കിലും സമയത്ത് കോടതികളുടെ വിധി നടപ്പാക്കാൻ കോടതികൾ തയ്യാറാകുന്നതായ സമയത്ത് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം കാത്തു സംരക്ഷിക്കുവാൻ, പള്ളികളുടെ സ്വാതന്ത്ര്യം കാത്തു സംരക്ഷിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ബാബാ തിരുമേനി അത് ശക്തമായി പറയുന്നത്. മലങ്കര സഭയ്ക്ക് ആരോടും സംസാരിക്കാൻ തയ്യാറാണ്. പക്ഷേ മലങ്കര സഭയ്ക്ക് രാജ്യത്തിൻ്റെ നിയമമായി അംഗീകരിച്ചിരിക്കുന്ന സുപ്രീം കോടതി വിധി അനുസരിക്കാൻ തയ്യാറില്ലാത്തവർ, അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും BJP ആണെങ്കിലും ഏത് വ്യക്തികളായിരുന്നാലും യാക്കോബായക്കാരായാലും അവരോട് സംസാരിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം നമുക്ക് നൽകിയതായ സന്ദേശം. മരണക്കിടക്കയിൽ പരിമലി ആശുപത്രിയിൽ ചെന്നിട്ടുള്ള എല്ലാ മെത്രാച്ചന്മാരോടും അവസാന ശ്വാസം വിടുന്നതിന് മുമ്പ് വരെ, അദ്ദേഹം കോമയിലേക്ക് പോകുന്നതുവരെയും തന്നെ സമീപിക്കുന്ന എല്ലാ മെത്രാച്ചന്മാരോടും പറഞ്ഞതൊരു കാര്യമേ ഉള്ളൂ, മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കണം. ഒരു കാരണവശാലും മലങ്കര സഭയ്ക്ക് കേടുണ്ടാകുന്ന ഒരു കാര്യവും നിങ്ങളിൽ നിന്നുണ്ടാവരുത്. അദ്ദേഹത്തിൻ്റെ അന്ത്യശാസനമായി നമുക്ക് തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. മലങ്കര സഭയ്ക്ക് അതുകൊണ്ട് ചർച്ചയ്ക്കോ സമവായത്തിനോ ഒന്നും താല്പര്യമില്ലാത്തവരല്ല. മലങ്കര സഭയുടെ കോടതി വിധികളിലെല്ലാം, എല്ലാ കോടതി വിധികളും, അത് 58 മുതൽ ഇങ്ങോട്ട് 95-ലും 2002-ലും 2017-ലും ഉള്ളതെല്ലാം ന്യായാധിപന്മാർ വിധിച്ചിരിക്കുന്നിടത്ത് അവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മലങ്കര സഭയുടെ ശാശ്വതമായ സമാധാനം ഈ ഭരണഘടനയെ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിൽ കൂടുതലായി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഭരണഘടനയും കോടതി വിധികളും അംഗീകരിക്കുന്നവർ ഒരുമിച്ചിരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റും വരുന്ന് സംസാരിക്കാം. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാം. പക്ഷേ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് ഒരിക്കലും സമാധാനത്തിന് ഒരു കാര്യം ഉണ്ടാവുകയില്ല. ജസ്റ്റിസ് മൊളിമെട്ടിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 2002 1662 പള്ളികൾ മലങ്കര സഭയുടെ 34 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടേണ്ടതാണെന്ന് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അത് നടപ്പാക്കണമെന്നുള്ളത് ബാബാ തിരുമേനിയുടെ അഭിപ്രായമാണ്. മലങ്കര സഭയുടെ വലിയ ഒരു ആഗ്രഹവും താല്പര്യവുമാണ്. അതൊന്ന് വിട്ടുവീഴ്ച ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയില്ല. അത് ഏതെല്ലാം തരത്തിലുള്ളതായ ചർച്ചകളിൽ നിന്നും ഒഴിവാകലല്ല. രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കാത്തവരുമായി ചർച്ച ചെയ്യുവാൻ അതാരായിരുന്നാലും അവരോട് മലങ്കര സഭ തയ്യാറല്ല. അതേസമയത്ത് അത് ശരിയാണെന്നും അത് നിയമമാണെന്നും സംബന്ധിച്ചാൽ അത് നടപ്പാക്കാനുള്ള ആരോടും നമുക്ക് തയ്യാറുണ്ട്. കോടതികൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ മലങ്കര സഭയ്ക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് 60-ലധികം പള്ളികൾ സഭയുടേതായിട്ട് വന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സഹായം കൊണ്ടല്ല. അത് കോടതികൾ ഉദ്യോഗസ്ഥന്മാരുടെ, അവർ ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ളതായ അവസ്ഥ വന്നപ്പോൾ
ഇന്ന സമയത്തിനകം ആ കോടതി വിധി നടപ്പാക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോൾ ധൈര്യമായിട്ട് അവർ യാതൊന്നും മാറി നിൽക്കാതെ അത് ചെയ്തു. ഇന്നും കോടതികളിൽ നടക്കുന്നത് എന്താണ്? ജഡ്ജിമാർ തന്നെ പറയുകയാണ് പോലീസുകാരോട്, നിങ്ങൾ നാടകം കളിക്കുന്നത് എന്തിനാണ്? ആ പോലീസുകാരുടെ ഇടപെടലിലെ ബാഹ്യശക്തികളുടെ യാതൊരു സമ്മർദ്ദവും ഇല്ലെങ്കിൽ എല്ലാ കോടതി വിധിയും നടപ്പാകുമെന്ന് ഞാനും നിങ്ങളുമല്ല പറയുന്നത്, ഇവിടുത്തെ ജഡ്ജിമാർ പറയുന്നതാണ്. എവിടെയാണ് ഇതിൻ്റെ തകരാറ്? എവിടെയാണ് ഇതിൻ്റെ പ്രയാസം? അത് മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയം കാതോലിക്ക ബാവായുടെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ സന്ദേശവും നമുക്ക് അടിവരയിട്ട് പാലിക്കുവാനായിട്ടുള്ള ബാധ്യതയുണ്ട്. നമ്മുടെ ജീവനുള്ള വലുത്. അതുകൊണ്ട് പല പല ശ്രമങ്ങളും ഉണ്ടാകുന്നുണ്ട്, സമവായങ്ങൾ നടക്കാതെ വരുമ്പോൾ. എന്നാൽ ഇപ്പോഴത്തെ സർക്കാർ സഭയ്ക്കെതിരായിട്ട് ബില്ല് കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ബില്ലൊന്നും ഒരു കാര്യവുമില്ല. അതിനെയൊന്നും പേടിക്കുന്നവരല്ല മലങ്കര സഭ. പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി 1911 മുടക്കിയതായ സമയത്ത് ഈ സഭ അറബിക്കടലിലൊന്നും പോയില്ല. സഭയ്ക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം എന്താണെന്നറിയാം. 1912 സഭയ്ക്ക് സർവസ്വതന്ത്രമായി മലങ്കര കാതോലിക്കേറ്റ് സ്ഥാപിച്ചതാണെങ്കിൽ ആ കാതോലിക്കേറ്റിനെ അംഗീകരിക്കാൻ യാക്കോബായ വിഭാഗം സമ്മതിക്കാതെ വന്നപ്പോൾ വീണ്ടും അതിനുവേണ്ടി 1935 വീണ്ടും അന്ത്യോക്യ പാത്രിക്കയിൽ സപ്രീമിൻ്റെ അടുത്ത് ചെന്നതാണ് ഈവറിസ്തുതിയൻ കാതോലിക്ക ബാവ. അന്ന് വൃദ്ധൻ പുന്നൂസൻ്റെ അടുത്ത് വന്നിരുന്നുവെന്ന് പലങ്കരയ്ക്ക് കത്തെഴുതിയ അദ്ദേഹത്തിൻ്റെ പിൻഗാമി 1958 ആ വൃദ്ധൻ പുന്നൂസിനെ സഭയുടെ 3rd കാതോലിക്കായിട്ട് അംഗീകരിക്കേണ്ടി വന്നു. എല്ലാവരും മുടക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് 1964 പരിശുദ്ധ സഭയുടെ സുന്നതോസിൻ്റെ ക്ഷണപ്രകാരം യാക്കോദ്രദീൻ പാത്രികീസിന് ഇവിടെ വന്ന് 4rd കാതോലിക്കായെ വാഴിക്കേണ്ടതായിട്ട് തോന്നു. മാർത്തോമാ ശ്ലീഹാ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ഇതെല്ലാം സഭയുടെ ചരിത്രത്തിലുണ്ട്. അദ്ദേഹത്തെ 75 മുടക്കി അവഗൻ ബാവ 75 മുടക്കിയതായ സമയത്ത് ഈ മലങ്കര സഭയിലുള്ളവരെല്ലാവരും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുങ്ങിപ്പോകുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നെങ്കിൽ അതൊന്നും നടക്കില്ല. ഈ സഭ എന്നും നിൽക്കും. അതിനെ തീയിൽ കൂടി കടന്നുപോയുള്ള സന്ദർഭങ്ങൾ അനേകമുണ്ട്. അങ്ങനെയുള്ള ഒരു തീയിൽ കൂടി കടന്നു പോകുവാൻ ഏത് മന്ത്രിസഭയോ ഏത് സർക്കാരോ ബില്ല് കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് മലങ്കര സഭയ്ക്ക് യാതൊരു തരത്തിലുള്ള ഭയവുമില്ല. അതിനെ നേരിടുവാനുള്ള കരുത്ത് മലങ്കര സഭയ്ക്ക് ഇന്നുണ്ട്. അത് നേരിടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ നൽകിയതായ സന്ദേശം, സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം മലങ്കര സഭയുടെ 34 ഭരണഘടനയും കോടതി വിധികളും കുരുതി കഴിച്ചുവിട്ട് ആരുമായിട്ടും ഒരു സമാധാനവും ഉണ്ടാകുവാൻ മലങ്കര സഭ തയ്യാറല്ല. അതൊരിക്കലും നടക്കാനും പോകുന്നില്ല. അതാണ് അദ്ദേഹം നമുക്ക് നൽകിയ സന്ദേശം. അത് ഉൾക്കൊള്ളുവാൻ നമുക്ക് തയ്യാറാകണം. അതിൽ കൂടെ മാത്രമേ ഈ സഭയ്ക്ക് നിൽക്കാനൊക്കുകയുള്ളൂ. ഈ സഭയ്ക്ക് ആരുടെയും പ്രേരണയല്ല, ദൈവത്തിൻ്റെ സഹായമാണ് ഈ സഭയ്ക്കുള്ളത്. മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച സഭയാണെങ്കിൽ ഇവിടെ പലതരത്തിലുള്ളതായിരിക്കുന്ന പ്രീണനങ്ങളുണ്ടായിട്ടുണ്ട്. അത് വിദേശ സഭകളിൽ നിന്നും രാഷ്ട്രങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഈ മലങ്കര സഭ ഇല്ലാതായില്ല.
Rathadil Paranyal Uruvashi Sava Epodum Ubagara Maita Malagana Sabaki Thirna Tudu. Ayrthi Arduti Ambati Munu Vere Malagara Sabikuri Matrani Varikan Sonda Maiti Lair and Angil Ortigin Sigare Malagara Sabaki Dirai in the Malagara Sabaki Uladaya Swadandrim Matran Mark Varanla Sandrin the Shaja Udiana. Malagara Sabaki Adi Maite, Uringuris Satyatini Sesham, Marthoma Namin Varedama, Malagara Matrapoli Daikati. In a Malagara Sabaki Jaritram, Parishu the Jan Muru Sametum, E. Sabaki, Edirai, Arelam, Robert the General, Adelam, Sabaki Ubagara Maite, the Tulevulu, Enulade, Adunda, in a billion dialum, E. Sabaki Adubara Mayagulu, Karanam, Voluntary Palu Day. Vidil, Kualanjeri Palli, the Takolu Gudukuan Anna Idavi Gari, the Akola Gaimara and Paranjapol, Takola Gaimara, the Ardi Vedaga Ilim, Binida, High Quota the Ilimunda Kudu to the Wallet and Nanaibui. Karnadu under Randai Padinidile, Kordi Vidi, Kualanjeri Palli Matramella, Malangaresa Beke Mudu and Bathagamaya, Vishadamaya Vidi, Ini Apuramai Tonu Parayan Ilata Vidi Undagan. കാരണമാണ് അത് ഞാൻ പറഞ്ഞത് ഉറുവശി സഭ എപ്പോഴും മലങ്കര സഭയ്ക്ക് ഉപകാരമായി തീർന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് എന്തെല്ലാം പ്രതികൂലകളെ നേരിടേണ്ടി വന്നാലും മലങ്കര സഭ അതിനെ ഒന്നും പേടിക്കുന്നില്ല അതിനപ്പുറമായിട്ട് മലങ്കര സഭയ്ക്ക് ആർജവത്വമുണ്ട് ഈ മലങ്കര സഭയുടെ മക്കളെ കാത്തു സൂക്ഷിക്കാൻ ഈ പള്ളികളെ കാത്തു സൂക്ഷിക്കാൻ അതിനെ ഏതറ്റം വരെയും കഷ്ടപ്പെടുവാനും Sakhana Shakti the Odu Gude, other than a native of him, Malangara Sabhile, Makal Leverum, Badia Serana, Adri Vendi, Theatre Padayali Lai, and the Mudakan Maripoli, Namakasramikam, Devanami and Greek.